നമസ്കാരം. ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് ആണ് വായിക്കുന്നത്. യു എയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിനായി ഗ്ലോബൽ വില്ലേജിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദേശീയ ദിനാഘോഷങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുന്നു. December 1 മുതൽ 4 വരെ ഇത് ഉച്ചസ്ഥായിയിലെത്തും. ഗ്ലോബൽ വില്ലേജിൽ 3 ദിവസത്തേക്ക് സംഗീത വെടിക്കെട്ട് നടക്കും. നാഷണൽ യൂത്ത് ഓർക്കസ്ട്ര ദുബായിൽ നിന്നുള്ള പ്രതിഭാധനരായ 60 യുവ സംഗീതജ്ഞർ പങ്കെടുക്കും. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. യുഎയുടെ 50ാം ദേശീയ ദിനത്തിന് മുന്നോടിയായി 870 തടവുകാരെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. മാപ്പ് നൽകിയ തടവുകാർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനും അവരുടെ കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനുമുള്ള അവസരം നൽകാനുള്ള പ്രസിഡന്റ് ഖലീഫയുടെ താൽപര്യത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് അവരുടെ കടങ്ങളും പിഴകളും അടച്ചു തീർത്തു കൊടുക്കുകയും ചെയ്യും. യുഎഇ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിയമനിർമ്മാണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ആദ്യമായി മയക്കുമരുന്ന് കുറ്റവാളികൾക്കുള്ള ചികിത്സ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രവാസികളെ ഐച്ഛികമായി നാടുകടത്തൽ, സീരിയൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷകൾ എന്നിവ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് വിരുദ്ധ നിയമത്തിൽ യുഎഇ ശനിയാഴ്ച ഭേദഗതികൾ പുറപ്പെടുവിച്ചു. പൊതുജനാരോഗ്യം കണക്കിലെടുത്ത് ഒരു ഏകോപിത സമീപനത്തിൽ മയക്കുമരുന്ന് രഹിത സമൂഹം ഉറപ്പാക്കുന്നതിനോടൊപ്പം മികച്ച അന്താരാഷ്ട്ര സമ്പ്രദായങ്ങൾക്ക് അനുസൃതമായി യുഎഇ നിയമങ്ങൾ നീക്കാനാണ് ഭേദഗതികൾ ലക്ഷ്യമിടുന്നത്. പുതിയതായി കണ്ടെത്തിയ കൊറോണ വൈറസ് സ്ട്രെയിനായ ഒമൈക്രൺ പൊട്ടിത്തെറിയെ തുടർന്ന് 7 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പുറത്തേക്കുമുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി സൗദി അറേബ്യ ഞായറാഴ്ച പ്രഖ്യാപിച്ചു. November 1 ശേഷം നിരോധിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് യാത്ര ചെയ്ത് സൗദി അറേബ്യയിലേക്ക് കടന്നു വരുന്നവരോട് PCR ടെസ്റ്റ് നടത്താൻ ആഭ്യന്തര മന്ത്രാലയം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ബഹ്റൈനിൽ വിവിധ യോഗ്യതകളുള്ള 577 ബഹ്റൈൻ തൊഴിൽ അന്വേഷകർ November 21 മുതൽ 27 തീയതികളിൽ 479 സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലുമായി ജോലി ചെയ്തിട്ടുണ്ടെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം വെളിപ്പെടുത്തി. ഇതേ കാലയളവിൽ 166 പേർക്ക് വിവിധ പരിശീലന പരിപാടികളിൽ നിന്ന് പ്രയോജനം ലഭിച്ചു. 2021 ദേശീയ തൊഴിൽ പരിപാടിയുടെ 2ാം പതിപ്പിൽ ലക്ഷ്യമിട്ട 25,000 പേരിൽ 6,342 സ്ഥാപനങ്ങളിൽ 23,317 ദേശീയ തൊഴിൽ അന്വേഷകർ ഇതുവരെ ജോലിക്കെത്തിയിട്ടുണ്ടെന്നും പരിശീലനം നേടിയവരുടെ എണ്ണം 11,063 മന്ത്രാലയം സൂചിപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷം 10,000 ലക്ഷ്യം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമോ കുവൈത്ത് കരകടൽ അതിർത്തികളോ അടച്ചു പൂട്ടില്ലെന്ന് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൊറോണ എമർജൻസി മിനിസ്റ്റീരിയൽ കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ഹമദ് ജാബർ അൽ അലി അൽ സബാഹ് പറഞ്ഞു. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പുതിയ മ്യൂട്ടന്റുകളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട നടപടികളും ഇക്കാര്യത്തിൽ ശുപാർശ ചെയ്യുന്ന തീരുമാനങ്ങളും കമ്മിറ്റി പഠിച്ചു. കുവൈറ്റിനകത്തോ പുറത്തോ ഉള്ളവരായാലും എല്ലാവരും സ്വീകരിക്കേണ്ട നടപടികൾ ഉണ്ടെന്ന് ഊന്നി പറയുകയും അവർ അതിലേക്ക് മടങ്ങുകയും ചെയ്യും. ഒമാനിൽ സൗത്ത് അൽ ഷർഖിയ ഗവർണേറ്റിൽ അറേബ്യൻ ഗസലുകളുടെ വേട്ടയാട്ടം നടത്തിയതിന് 2 പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സൗത്ത് അൽ ഷർഖിയ ഗവർണറേറ്റിലെ പരിസ്ഥിതി വകുപ്പിന്റെ അൽ ഫുലൈജ് വന്യജീവി സംരക്ഷണ യൂണിറ്റ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് 2 അറേബ്യൻ ഗസലുകളെ വേട്ടയാടിയ 2 പൗരന്മാരെ പിടികൂടാൻ കഴിഞ്ഞതായി പരിസ്ഥിതി അതോറിറ്റി ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അവർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും അവരുടെ ഉപകരണങ്ങൾ കണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കല്യാൺ ജ്വല്ലേഴ്സ് ഉത്സവകാല ക്യാഷ് ബാക്ക് ഓഫറുകളും ഗോൾഡ് റേറ്റ് പ്രൊട്ടക്ഷൻ ഓഫറും ഉണ്ട്. ഉത്സവകാല ഓഫറിനോട് അനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 25% വരെയും ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% വരെയും ക്യാഷ് ബാക്ക് നൽകുന്നുണ്ട്. പ്രഷ്യസ് സ്റ്റോൺ ആഭരണങ്ങൾക്കും അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെയുമാണ് ക്യാഷ് ബാക്ക്. November 30 വരെയാണ് ഓഫറുകൾ. കൂടാതെ ഉപയോക്താക്കൾക്ക് സ്വർണത്തിന്റെ നിരക്കിൽ സംരക്ഷണം നൽകുന്ന ഗോൾഡ് റേറ്റ് പ്രൊട്ടക്ഷൻ ഓഫറും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് അവസാനിക്കുന്നു. നന്ദി. Celebrate the power of sound. Isonic speaker system.